സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂക്ക 5:1-11 വരെ നാഥൻ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗം വലിയൊരു മത്സ്യസമൃദ്ധിയുടെ പശ്ചാത്തലത്തിലാണ് ശ്രീ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ട് പ്രാരംഭ നിരീക്ഷണങ്ങളാകാം. രാവേറുവോളം അധ്വാനിച്ചിട്ടും അവർക്ക് യാതൊരു മത്സ്യത്തെയും കിട്ടിയിട്ടില്ല. എന്നിട്ടും മത്സ്യബന്ധനത്തെക്കുറിച്ച് എട്ടും പൊട്ടും തിരിയാത്ത ഒരു തച്ചന്റെ വാക്കുകേട്ട് അവർ വീണ്ടും വലയിറക്കുന്നുണ്ട്. മീൻപിടുത്തക്കാർ വലയിറക്കുന്നതും കയറ്റുന്നതും വലയൊരുക്കുന്നതും കഴുകുന്നതും ചുറ്റിക്കെട്ടുന്നതുമെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും വലയിറക്കുക എത്ര അധ്വാനകരമാണെന്ന് മനസ്സിലാക്കാം. അതും ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി, കാരണം അവർ വല കഴുകുകയായിരുന്നു എന്നവിടെ വിവരണമുണ്ട്. പത്രോസ് അന്ന് പറഞ്ഞത്, നിന്റെ വാക്ക് ലോഗോസ് ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ വീണ്ടും ഈ ഉദ്യമത്തിന് ശ്രമിക്കുന്നു എന്നാണ്. നാഥൻ പത്രോസിന്റെ വഞ്ചിയിലേക്കാണ് കയറിയിരുന്നതെന്ന് ലൂക്ക എടുത്തു പറയുന്നതും ശ്രദ്ധേയമാണ്. സഭയെ പത്രോസിന്റെ നൗകയെന്നാണല്ലോ വിളിക്കുന്നത്. ഇന്നത്തെ വേദവിചാരം സഭയുടെ ഈ സ്വഭാവത്തോട് ചേർത്ത് വായിക്കണം. പത്രോസ് തന്റെ വീഴ്ചകളെ ശ്രദ്ധിക്കുമ്പോൾ നാഥന്റെ മുൻപിൽ അതേറ്റു പറയുന്നുണ്ട്, കർത്താവെ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അനുതാപത്തിന്റെ ഇടം മാത്രമല്ല, പാപികൾക്ക് വീണ്ടെടുപ്പിന്റെ ഇടം കൂടിയാണ് തിരുസഭ എന്നുള്ള ഓർമ്മ ഇന്ന് സുവിശേഷവും മറ്റു വായനകളും ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ട് വള്ളങ്ങളും വലകളും വേണ്ടിവരുന്നുണ്ട് ആ വലിയ മത്സ്യസമ്പത്തിനെ വലിച്ചു കയറ്റാനായിട്ട്. യോഹന്നാൻ സുവിശേഷം സമാനമായ സന്ദർഭത്തെ വിവരിക്കുന്നത് ഉദ്ധാനത്തിന് ശേഷമുള്ള വേദികയിലാണെന്ന് ഇതിനോട് കൂട്ടി വായിക്കണം. ഒരു പുതിയ തുടക്കത്തിന് നാഥൻ പുതിയ തുടക്കം കുറിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതാ, ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇപ്പോൾ മുതൽ സത്വരവും നവീനവുമായൊരു തുടക്കമാണത്, ഉയർപ്പിൻ്റെ കുറി പോലെ. അവരെല്ലാം വിട്ട് നാഥനെ അനുഗമിച്ചു. മർക്കോസ് 1:17, മത്തായി 4:19 ഈ സന്ദർഭം വിവരിക്കുമ്പോൾ ഫിഷേഴ്സ് ഓഫ് മെൻ അലിയോയിസ് ആന്ത്രോപോൺ എന്നൊരു പ്രയോഗമുണ്ട്, മനുഷ്യരുടെ മീൻപിടുത്തക്കാരെന്ന്. പഴയ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ 10 പ്രാവശ്യമാണ് മത്സ്യബന്ധനത്തെ സംബന്ധിക്കുന്ന രൂപകങ്ങൾ വരുന്നത്. കർത്താവ് നടത്തുന്ന ശിക്ഷണത്തിൻ്റെ ഭാവം അത് പേറുന്നുണ്ട്. കൊളുത്തി വലിച്ച് കരയ്ക്കടുപ്പിക്കുന്നത് പോലെ അത് ഒരേ സമയം ചെറുതല്ലാത്ത വേദന ഉളവാക്കുമ്പോഴും നമുക്കുള്ള രക്ഷാപ്രവർത്തനമാണെന്ന് മറക്കരുത്. സഭാപ്രസംഗകൻ 9:12 മീനിനെ പിടിക്കുന്നവൻ മീനിനെ അതിൻ്റെ ജീവകരമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പ്രതിലോമകരമായ ഒരു വ്യവസ്ഥയിലേക്കാണ് വലിച്ചിടുന്നത്, ഫ്രം ലൈഫ് ടു ഡിസ്ട്രക്ഷൻ, ജലത്തിൽ നിന്ന് കരയിലേക്ക്. എന്നാൽ മനുഷ്യനെ പിടിക്കുന്നവൻ അവന് വിനാശകരമായ ഒരു വ്യവസ്ഥയിൽ നിന്ന് അവന് രക്ഷാകരമായ വ്യവസ്ഥയിലേക്ക് പിടിച്ചിടുകയാണ്, വെള്ളത്തിൽ നിന്ന് കരയിലേക്ക്, ഫ്രം ഡെത്ത് ടു ലൈഫ്. ജലമെന്നത് ക്രമരാഹിത്യത്തിൻ്റെ ഒരു രൂപകം കൂടിയാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിലും സാമാന്യ സങ്കല്പത്തിലും. കെയോസ് വിശേഷപ്പെട്ട ഒരു പ്രവചന ഭാഗമുണ്ട് ഈ ഒരർത്ഥം വരുന്ന. ജെറമിയ 16:16-18 ദൈവം തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വീണ്ടും കൊണ്ടുവരുന്ന സമയത്ത് അവരെ വീണ്ടെടുക്കാനായി നിറയെ മീൻപിടുത്തക്കാരെ അയക്കുമെന്ന് പറയുമ്പോൾ അത് ഒരേ സമയം രക്ഷയുമാണ് ശിക്ഷണവുമാണ്. കുരുത്തക്കേട് കാണിച്ച് അപകടത്തിൽ ചാടുന്ന ഒരു കുഞ്ഞിനെ വീണ്ടെടുക്കുമ്പോൾ അമ്മ കാണിക്കുന്ന മനോഭാവം, അമ്മ അതിനെ ഡീൽ ചെയ്യുന്ന രീതി സങ്കല്പിച്ച് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവൾ ഒരേ സമയം കുഞ്ഞിനെ തല്ലുകയും തലോടുകയും ചെയ്യുന്നു, അനിർവചനീയവും മറ്റാർക്കും അനുകരിക്കാനാകാത്തതുമായ ഒരു കലയിൽ. ഞാൻ നിങ്ങൾക്കായി മീൻപിടുത്തക്കാരെ അയക്കും, ജെറമിയ 16:16 അയക്കുക അപ്പോസ്റ്റലൈൻ. ഇന്നിതാ തനിക്ക് വേണ്ടി അയക്കപ്പെടാനിരിക്കുന്ന അപ്പോസ്റ്റലൈൻ അപ്പോസ്റ്റലന്മാരെ വിളിക്കുമ്പോൾ നാഥൻ ഇത് പറയുന്നത് വെറുതെയാണെന്നാണോ? എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ലൂക്ക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സോഗ്രയോ എന്നാണ്, ജീവനോട് പിടിക്കുക എന്ന്, ജീവനിലേക്ക് പിടിച്ചിടുക എന്ന് തന്നെയാണ് അതിൻ്റെ വിവക്ഷ. മീൻപിടുത്തക്കാർ അലിയോസ് എന്നത് നിസ്സാരമായൊരു തൊഴിലല്ല. അവർ സമുദ്രവേദികളാണ്, കടലറിവുകളുടെ തമ്പുരാക്കന്മാർ. ആത്മാക്കളുടെ രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കുമ്പോൾ ഇപ്രകാരമുള്ള അറിവും ആത്മീയ നൈപുണ്യവും സർഗാത്മകതയും ദൈവിക ജ്ഞാനവും സ്വായത്തമാക്കണം. അത് കേവലം പഠിപ്പിൽ നിന്നും അഭ്യാസത്തിൽ നിന്നും വരുന്നതല്ല, സ്നേഹശീലങ്ങളിൽ നിന്നും ദീർഘമായ ക്ഷമയിൽ നിന്നും തയ്യാറെടുപ്പുകളിൽ നിന്നും അപരനോടുള്ള ഉത്കർഷത്തിൽ നിന്നും പിറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ കൊളോസിയർ 1:9 പരസ്പരമുള്ള ഈ ഉത്കർഷത്തെ പ്രാർത്ഥനയുടെയും പരസ്പരമായ ജ്ഞാനത്തിൻ്റെയും വേദികയിൽ പ്രകടമാക്കുന്നത്. സഹോദരനെ പ്രതിയുള്ള ദീർഘക്ഷമ മാക്രത്തൂമ്യ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അത് സർവോപരി ദൈവത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ്, നിലയ്ക്കാത്ത ദീർഘക്ഷമ. ഈ ജനത്തെ പ്രതി, അവരുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും പ്രത്യാശയെയും പ്രതി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീഹ അവർക്കായി ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുകയാണ്. നമ്മെ തിന്മയുടെ ദുർമേധാവിത്വത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വിടുവിച്ച് രക്ഷയിലേക്കും പാപമോചനത്തിലേക്കും വഴി നയിച്ച തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ചേർത്ത് ദൈവത്തിൻ്റെ ക്ഷമയുടെ ആവേഗവും സ്നേഹത്തിൻ്റെ ആവേശവും അനുകരിച്ചുകൊണ്ട്. ദൈവരാജ്യം കടലിൽ എറിയപ്പെട്ടൊരു വല പോലെയാണ് മത്തായി 13:47. അതെല്ലാ മനുഷ്യരെയും ചേർത്തണയ്ക്കുന്നു. ഇന്ന് ശ്രീഹന്മാർ മനുഷ്യരെ പിടിക്കുന്ന ഈ വലയെറിയുമ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതെല്ലാവരെയും ചേർത്തണയ്ക്കുന്നു ദൈവരാജ്യത്തിൻ്റെ കെട്ടുറപ്പിലേക്ക്.
ദൈവഭവനത്തിലേക്ക്. ഈ പെരുപ്പം കണ്ട് അമ്പരന്ന് നിൽക്കാനേ നമുക്ക് സാധിക്കൂ എന്ന് ശ്രീഹന്മാർ മത്സ്യസമ്പത്ത് കണ്ട് അമ്പരന്ന് നിന്നതുപോലെ. അങ്ങനെ എല്ലാവരും ചേർത്തണയ്ക്കപ്പെടുന്ന ഒരു ജീവവലയാണിത്, സ്നേഹശൃംഖല. പഴയ നിയമത്തിൽ വലയെയും ദൈവം നമുക്കായി നടത്തുന്ന പോരാട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് ഒരേ ധ്വനിയാണ് എറം. ഇന്ന് സങ്കീർത്തനം 98 ദൈവത്തിൻ്റെ വിജയഭാവം ആഘോഷിക്കുന്ന ഒന്നാണല്ലോ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ. ഇന്നലെ ആകട്ടെ സങ്കീർത്തനം 52 ഒരു നിഷേധിയുടെ ആൻറ്റാഗണിസ്റ്റ്, പിന്നെ അവൻ്റെ വിരുദ്ധമായി നീതിമാന്റെ പ്രോട്ടാഗണിസ്റ്റ് ജീവിതങ്ങളെ താരതമ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്, ദൈവം നമ്മെ ജലപ്പരപ്പുകളിൽ നിന്നും നമ്മെ വിഴുങ്ങാനായി കാത്തിരിക്കുന്ന ഭൂപരപ്പുകളിൽ നിന്നും കാക്കുന്നുവെന്ന്. നമുക്കെല്ലാവർക്കും ജലം ഒരു മരണശയയാകാൻ സാധ്യതയുള്ള കാര്യമാണ്, കാരണം ജലം നമ്മുടെ എലമെന്റ് അല്ല, നമുക്കതിൽ അധികം നേരം നിലനിൽക്കാനാകില്ല. എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ജലം മാത്രമല്ല, കരയും മരണശയയാകും. അവനെ വാവിളർന്ന് ഭൂമി വിഴുങ്ങിക്കളയും, കാരണം അവൻ മണ്ണിനോട് അത്രമേൽ ചേർത്താണ് തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. മണൽപ്പുറത്ത് വീട് പണിയുന്നവനെ പോലെ. വീട് പണിയുന്നതിൻ്റെ രൂപകം നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. പുറപ്പാട് 15:6-12 ഇത് തന്നെയാണല്ലോ സാക്ഷ്യപ്പെടുത്തുന്നതും. ഇന്ന് നാഥൻ താൻ വിളിച്ചു ചേർത്തവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് അപരിചിതവും പരിചിതവും പഴയതും പുതിയതും സാധാരണവും അസാധാരണവുമായ കാര്യങ്ങളെ, അനുഭവതലങ്ങളെ വിളക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. അവർ മീൻപിടുത്തത്തിൽ അഗ്രഗണ്യരാണ്, എന്നാൽ മനുഷ്യരെ പിടിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘക്ഷമ, മാക്രോത്തോമിയ എന്നത് ഇവിടെ പ്രസക്തമാകുന്നത്. നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിനും അത് ആവശ്യമായി വരുന്നു, നാം പാഠങ്ങൾ പഠിക്കുമ്പോഴും അത് ആവശ്യമായി വരുന്നു. ഇപ്രകാരം മത്സ്യബന്ധനമെന്നത് ധാരാളം ക്ഷമ വേണ്ട ഒരു തൊഴിലിൻ്റെ രൂപകം മാത്രമല്ല, അനിശ്ചിതത്വങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു രൂപകം കൂടിയാണ്. കടലാഴങ്ങളിൽ എന്താണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. അത് മനസ്സിലാക്കിയിട്ടല്ല വലയെറിയുന്നതും ചൂണ്ടയെറിയുന്നതും ഒക്കെ. നനച്ചിരിക്കാത്ത വിസ്മയങ്ങൾ ജലാശയങ്ങൾ നമുക്ക് പകർന്നു തരും. ഒരുപക്ഷെ നമ്മൾ അധ്വാനിച്ചിട്ടും ഒരു തരി പ്രതിഫലം പോലെ തരാതെ വെറും കൈയോടെ മടക്കി അയക്കുകയും ചെയ്യും. ദ സിമ്പിൾ ബ്യൂട്ടി ഓഫ് ദി അൺഎക്സ്പെക്റ്റഡ് എന്നൊരു ഗ്രന്ഥത്തിൽ ഈ ഒരു ആശയത്തെ ബ്രസീലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ മാർസലോ ഗ്ലൈസർ ധ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ശാസ്ത്ര ദൗത്യത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ ഫിഷിംഗ് ആൻഡ് ഇൻ സയൻസ് വി ഫ്ലേർട്ട് വിത്ത് ദ എല്യൂസീവ്. പിടിതരാത്തവയുടെ പുറകെയാണ് ശാസ്ത്രവും മീൻപിടുത്തവും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ആ ഗ്രന്ഥത്തിൻ്റെ ആമുഖമായി പറയുന്നത് പോലെ, എനിക്ക് ഇനിയും പിടിതരാത്ത ആറ്റുമീനുകൾക്കും വഴങ്ങാത്ത ഗണിത സമവാക്യങ്ങൾക്കുമായി ഞാൻ ഈ ഗ്രന്ഥം സമർപ്പിക്കുന്നു. ആത്മരക്ഷയുടെ വേദഭാഷയാണ് നാഥൻ്റെ സംസാരത്തിൽ നിന്ന്. അപരനെ നേടാനായി നാം ശ്രമിക്കുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് ചേർത്തിണക്കാനായി ശ്രമിക്കുമ്പോൾ, അത് നമുക്കുള്ള ആത്മപരിശോധനയുടെ വേള മാത്രമല്ല. അപരൻ എത്രക്കാരനായാലും അവനെ സമചിത്തതയോടെ ദീർഘക്ഷമയോടെ സ്വീകരിക്കേണ്ടി വരും എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അല്ലാത്ത പക്ഷം നമ്മൾ നിരാശയിലാഴും, ഭയം കൊണ്ടോ മോഹഭംഗങ്ങൾ കൊണ്ടോ. ഹെർമാൻ മെൽവിൽ കുറിക്കും പോലെ, യെസ് ആസ് എവ്രി വൺ നോസ് മെഡിറ്റേഷൻ ആൻഡ് വാട്ടർ ആർ വെഡഡ് ഫോർ എവർ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജലവും ധ്യാനവും ചേർത്ത് കോർക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്.